إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا رب همان الله ستي بشواسيغلي سهودرنغلي അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ അംബിയാഉ ഇഖ്വതുൻ ലിഅല്ലാതിൻ ഉമ്മഹാതുഹും ശത്ത വദീനുഹും വാഹിദുൻ. അംബിയാക്കൾ, പ്രവാചകന്മാർ, ഒരു പിതാവിന് വ്യത്യസ്ത ഉമ്മമാരിലുണ്ടായ മക്കളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ പരസ്പരം സഹോദരങ്ങളാണ് അംബിയാക്കളെല്ലാം. ഉമ്മഹാത്തുഹും ശത്ത, അവരുടെ ശരീഅത്തിന്റെ നിയമങ്ങളിൽ വ്യത്യാസമുണ്ട്, പക്ഷേ വദീനുഹും വാഹിദ്, അവരുടെ ആദർശം, അവരുടെ അഖീദ എന്നത് ഒന്നാണ്. അപ്പോൾ എക്കാലഘട്ടത്തിലെയും അംബിയാക്കൾ ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശം ഒന്നാണ്, ഒരേ ആദർശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിനെ പൂർത്തീകരിച്ചുകൊണ്ടും അതിന് നേതൃത്വം നൽകിക്കൊണ്ടും കടന്നു വന്നിട്ടുള്ള പ്രവാചകനുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ് അൽ ഇസ്റാഉ വൽ മിഅ്റാജ്. ഇസ്റാഉം മിഅ്റാജും, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള വരവിനാണ് ഇസ്റാ എന്ന് പറയുന്നത്. ആ ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ പള്ളിയിൽ കയറി നമസ്കരിച്ചു. നമസ്കരിക്കുമ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത പ്രവാചകന്മാർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസിൽ. അങ്ങനെ ഫർളു നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ഞാൻ നമസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ അമ്പിയാക്കളും എന്റെ പിറകിൽ വന്ന് നമസ്കരിച്ചു. അങ്ങനെ അവർക്ക് ഇമാമായി നിന്നുകൊണ്ട് ഞാൻ നമസ്കരിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ധാരാളം അംബിയാക്കൾക്ക് ഇമാമായി നിന്നു. അതിന്റെ ഭൗതികമായ ഒരു രൂപത്തിനപ്പുറം അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന സകല പ്രവാചകന്മാരും ഒരേ ഒരു ആദർശമാണ് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്ത ആദർശങ്ങളല്ല, അവരെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സന്ദേശമാണ്. അതുകൊണ്ടാണ് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കുമുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയാണ്. ഓരോ ആകാശങ്ങളിൽ വെച്ചും ഓരോ പ്രവാചകന്മാരെ കണ്ടുമുട്ടുകയാണ്. അപ്പോഴെല്ലാം ആ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു, മർഹബൻ വ അഹ്ലൻ വ നിഅമൽ മജീ, സ്വാഗതം സ്വാഗതം, എത്ര നല്ല ഒരാളാണ് വന്നിട്ടുള്ളത്. അവർ വേറെ ഏതോ ഒരു പ്രവാചകനെ കാണുന്നത് പോലെയല്ല അവർ കണ്ടത്, മറിച്ച് നമ്മുടെ സഹോദരൻ ഇതാ വന്നിരിക്കുന്നു, മർഹബൻ, സ്വാഗതം ചെയ്യുകയായിരുന്നു. കാരണം അവരുടെ ആദർശമെല്ലാം ഒന്നാണ്, അവരെ നിയോഗിച്ചത് ഒരേ ഒരു ആരാധ്യനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ശരി, എങ്കിൽ ഏതാണ് ആ ആദർശം? ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങളുണ്ട്. അതിലൊന്ന് അസ്സലാം, സമാധാനമാണ്. രണ്ട് അർറഹ്മ, കാരുണ്യമാണ്. മൂന്ന് അൽ മഹബ്ബ, സ്നേഹമാണ്. സ്നേഹം, കാരുണ്യം, സമാധാനം, ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിന് ലോകത്തിന്റെ മുന്നിൽ നൽകാനുള്ള സന്ദേശം. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലൂടെ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് നടന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം. ഓ മുഹമ്മദ്, താങ്കളുടെ ഉമ്മത്തിന് എന്റെ സലാം പറയണം. സമാധാനത്തിന്റെ അഭിവാദ്യം താങ്കളുടെ ഉമ്മത്തിന് പറയണം. അത് സ്നേഹമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹബ്ബത്ത്.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാരുണ്യം ആ മഹബത്തിന്റെയും ആ കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സലാം പറയണമെന്ന് പറഞ്ഞയച്ചത്. കാരണം ഒരാളുടെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ, കാരുണ്യമില്ലെങ്കിൽ അവർ സലാം പറയുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങളത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം മഹബത്തുണ്ടാകും, സ്നേഹമുണ്ടാകും. എന്താണത്? അഫ്ഷു സലാമ ബൈനക്കും, സലാം പറയുക. അതിലാണ് മഹബത്തുള്ളത്, അതിലാണ് സ്നേഹമുള്ളത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചു. പ്രഥമഘട്ടത്തിൽ തന്നെ പറഞ്ഞു, അതാ അവിടെ കുറച്ച് മലക്കുകൾ ഇരിക്കുന്നു, അവിടെ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. എന്നിട്ട് അവരെന്താണ് തിരിച്ചു പറയുന്നത് എന്ന് നോക്കണം. അതായിരിക്കും നിന്റെയും നിന്റെ ഉമ്മത്തിന്റെയും അല്ലെങ്കിൽ നിന്റെ മക്കളുടെയും അഭിവാദ്യവാക്യം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളെടുത്തു ചെന്നു, എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മലക്കുകൾ തിരിച്ചു പറഞ്ഞു, വഅലൈക്കസ്സലാമു വറഹ്മത്തുള്ളാഹ്, വഅലൈക്കസ്സലാമു വറഹ്മത്തുള്ളാഹ്, സമാധാനവും അള്ളാഹുവിന്റെ റഹ്മത്തും താങ്കൾക്കും ഉണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട്, ഇത് നോട്ട് ചെയ്യുക, ഇതാണ് നിന്റെ അഭിവാദ്യം, നിന്റെ മക്കളുടെയും അഭിവാദ്യം ഇതായിരിക്കണം, സമാധാനം, റഹ്മത്ത്. അതിലൂടെയാണ് മഹബ്ബത്ത് ഉണ്ടാകുന്നത്. അപ്രകാരം ലോകത്തിന് ശാന്തിയുടെ, സമാധാനത്തിന്റെ, റഹ്മത്തിന്റെ, മഹബ്ബത്തിന്റെ സന്ദേശമാണ് മുസ്ലിമീങ്ങൾക്ക് നൽകാനുള്ളത്, ഇസ്ലാമിന് നൽകാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആ പാഠങ്ങളെ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. ഏ റബ്ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാം മനസ്സിലാക്കി മഹബ്ബത്തും റഹ്മത്തും സലാമുമാണ് ഇസ്ലാമിന്റെ മൂന്ന് സന്ദേശങ്ങൾ. ഈ മൂന്ന് സന്ദേശങ്ങളാണ് സകല പ്രവാചകന്മാരും ലോകത്തിന് നൽകിയിട്ടുള്ളത്. എങ്കിൽ ഈ മൂന്ന് സന്ദേശങ്ങളെ ഒരേപോലെ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ ഒരു ആശയമുണ്ട്. ഈ പറഞ്ഞ മൂന്നിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു കാര്യത്തിൽ ഒന്നിപ്പിച്ചു. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. നബിയെ, താങ്കൾക്ക് മുമ്പും ലോകത്തേക്ക് ഏതെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാം ലോകത്തോട് പ്രഖ്യാപിച്ചത് ലാ ഇലാഹ ഇല്ലാ അന, അഥവാ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന സന്ദേശമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീനുഹും വാഹിദ്, അവരുടെ ദീൻ ഒന്നാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം എന്നത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, ശാന്തിയാണ്, റഹ്മത്താണ്, മഹബ്ബത്താണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ, ലോകത്തിന് മുഴുവൻ റഹ്മത്താണ് നബിയെ താങ്കൾ. കാരണം ലോകത്തിന് തൗഹീദിന്റെ സന്ദേശമാണ് താങ്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശറഅലകും മിനൽ ദീനി മാ വസ്സാ ബിഹി നൂഹൻ വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ അൻ അഖീമു ദീന വലാ തതഫറഖൂ ഫീ കബറ അലൽ മുശ്രികീന മാ തദഊഹും ഇലൈ. നബിയെ, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ശരീഅത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ് നൂഹ് നബിക്ക് നൽകിയത്, അത് തന്നെയാണ് ഇബ്രാഹിം നബിക്ക് നൽകിയത്, അത് തന്നെയാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയത്, അത് തന്നെയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്കും നൽകിയത്. അൻ അഖീമു ദീന വലാ തതഫറഖൂ ഫീ, ദീനിനെ നിലനിർത്തണം, അതിൽ ഭിന്നിക്കരുത്. ഏതാണ് ആ ദീന്? കബറ അലൽ മുശ്രികീന മാ തദഊഹും ഇലൈ. ആ ദീന് പറയുമ്പോൾ ബഹുദൈവാരാധകർക്ക് അനിഷ്ടം തോന്നും. ബഹുദൈവാരാധകർക്ക് അനിഷ്ടം തോന്നുന്ന ഒരേ ഒരു ദീൻ തൗഹീദിന്റെ ദീനാണ്. എന്നതിനോടാണ് ലോകത്തിന് മുഴുവൻ വെറുപ്പുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തൗഹീദ്, ആ തൗഹീദിൽ റഹ്മത്തുണ്ട്, അതിലാണ് കാരുണ്യം,
ആ തൗഹീദിൽ മഹബ്ബത്തുണ്ട്, അതിൽ സ്നേഹമുണ്ട്, അതേപോലെ തന്നെ അതിൽ തന്നെയാണ് സമാധാനവും നിർഭയത്വവും ഉള്ളത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അതിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് യഥാർത്ഥ സന്മാർഗത്തിന്റെ ആളുകളും. അപ്പോൾ നിർഭയത്വം വേണോ, സമാധാനം വേണോ? ഇസ്ലാമിന്റെ സന്ദേശം, തൗഹീദിന്റെ സന്ദേശം ഉൾക്കൊള്ളുക, അതിലൂടെ സ്നേഹവും കാരുണ്യവും ശാന്തിയും ലോകത്തിന് പകർന്നു നൽകുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة